മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് ആലപ്പുഴ കലബൂരിൽ വയോധികയെ കൊലപ്പെടുത്തിയെന്ന പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. സുഭദ്രയെ മർദ്ദിച്ചിരുന്നുവെന്നും നെഞ്ചിൽ ചവിട്ടിയെന്നും കഴുത്ത് ഞെരിച്ചുവെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. മാത്യൂസിന്റെയും ശർമ്മലയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ കോടതിയിൽ ഹാജരാക്കും. ആലപ്പുഴ എസ് പിയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ രണ്ട് പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റോ അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോയെന്നുള്ളത് ഒന്നുകൂടിയും ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. തെളിവെടുപ്പ് ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷമാക്കാം. മർഡർ ഫോർ ഗെയിൻ. സുധിഷ ധർമ്മൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുധിഷ, ഈ സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവരുടെ രണ്ട് സൈഡിലെയും വാരിയെല്ലുകളൊക്കെ ഒടിഞ്ഞിരുന്നുവെന്നും ഇടതു കൈയൊക്കെ ഒടിഞ്ഞ അവസ്ഥയിലാണെന്നും ഒക്കെ മനസ്സിലായിരുന്നു. ഇപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്ന് പ്രതികൾ തന്നെ മൊഴി നൽകിയതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. എന്താണ് അറിയാൻ കഴിയുന്നത്? രജനി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ മൊഴിയും അതുമായി അത് സാധൂകരിക്കുന്നത് തന്നെയാണ് ഇവരുടെ മൊഴിയും. നിലവിൽ പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം, ഇപ്പോൾ ചോദ്യം ചെയ്യൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം, സുഭദ്രയെ അതിക്രൂരമായി മർദ്ദിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പ്രതികൾ പറഞ്ഞിരിക്കുന്നു. നെഞ്ചിൽ ചവിട്ടി, കഴുത്ത് ഞെരിച്ചു. നേരത്തെ രജനി പറഞ്ഞതുപോലെ തന്നെ വാരിയലുകൾ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. കഴുത്ത് പൊട്ടിയതായും കൈ പൊട്ടിയതായും ഒക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. പ്രതികളുടെ മൊഴി അതുകൊണ്ട് തന്നെ ശരിവെക്കുകയാണ്. പോലീസ് ക്രൂരമായ മർദ്ദനം സുഭദ്രയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയാണ്. ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. സുഭദ്രയെ കൊച്ചിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് പ്രതികൾ പറഞ്ഞിരിക്കുന്നു. ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 7-ാം തീയതി വൈകിട്ട് തന്നെ ഈ കൊലപ്പെടുത്തൽ കൊല്ലൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് തന്നെ കുഴിയെടുക്കുകയും ചെയ്തിരുന്നു. അതായത് കൊച്ചിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു 4-ാം തീയതി, അതിനുശേഷം ഇവിടെ താമസിക്കുന്നു. 7-ാം തീയതി ഈ പേസ്ത്രിയെ വിളിച്ച് വീടിന് പിറകുവശത്ത് കുഴിയെടുക്കുന്നു. അന്ന് വൈകിട്ട് തന്നെ കൊല നടത്തുന്നു. അതിനുശേഷം കുഴിച്ചു മൂടുകയും ചെയ്യുന്നു. അത്തരത്തിൽ വളരെ ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകമായി തന്നെ സുഭദ്രയുടെ കൊലപാതകത്തെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പ്രതികളിലേക്ക് എത്താൻ ആദ്യഘട്ടത്തിൽ തിരോധാന കേസ്, തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നു. പക്ഷേ പിന്നീട് ഈ കൊലപാതകം തെളിയിക്കാൻ കുറച്ചധികം കൂടി സമയം എടുക്കേണ്ടി വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കടവന്ത്ര പോലീസാണ് അന്വേഷണം നടത്തിയത്. അതിനുശേഷമാണ് മണ്ണഞ്ചേരി പോലീസിലേക്ക് കേസ് കൈമാറുന്നത്. അതിനുശേഷമാണ് ഇതൊരു കൊലപാതകം എന്നുള്ളത് തെളിഞ്ഞത്. ഏതായാലും പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയത്തിനകം ഇവരെ മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. ശരി, അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മകൻ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകി. അതേ ദിവസം, അതായത് കഴിഞ്ഞ മാസം 7-ാം തീയതി തന്നെ ഈ കൊല നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്.